ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമ്മൂസ് കിച്ചൺ വേൾഡ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൺ സൂപ്പാണ്. അപ്പോൾ രോഗപ്രതിരോധ ശേഷിക്കൊക്കെ വളരെ നല്ലതാണ് മട്ടൺ സൂപ്പ് കുടിക്കുന്നത്. അപ്പം നമുക്ക് വേഗം തന്നെ വീട്ടിലോട്ട് പോയാലോ. നമുക്ക് വളരെ എളുപ്പത്തിൽ മട്ടൺ സൂപ്പ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പച്ചമല്ലിയാണ്, അതൊരു ടേബിൾ സ്പൂൺ എടുക്കണം. അതുപോലെ തന്നെ ഇഞ്ചി, അതൊരു ചെറിയ പീസ് മതി. അത് ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചേ ഉള്ളൂ. ഒരു മൂന്ന് പീസോളം എടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നാല് വെളുത്തുള്ളി എടുക്കാം. അതുപോലെ ഒരു ടീസ്പൂൺ കുരുമുളക്, നല്ല ജീരകം ഒരു ടീസ്പൂൺ, അതുപോലെ കറിവേപ്പില ഒരു മൂന്നോ നാലോ തണ്ട് എടുത്തിട്ടുണ്ട് ഞാൻ. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ ഇതിലേക്ക് നമുക്ക് മട്ടൺ ആവശ്യമാണല്ലോ. അപ്പോൾ അത് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന 400 ഗ്രാം മട്ടനാണ് എടുത്തിരിക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനൊരു മിക്സർ ജാറിലേക്ക് മല്ലിയും ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല ജീരകവും അതുപോലെ കുരുമുളകൊക്കെ ഇട്ടിട്ടൊന്ന് ചതച്ചെടുക്കണം. മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി. ഏകദേശം ഇതുപോലെ ആക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് കഴുകി വെച്ചിട്ടുള്ള മട്ടൺ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മൺകലം ഉണ്ടെങ്കിൽ അതിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമാണ്. അപ്പോൾ അതില്ലെങ്കിൽ അങ്ങനെ ഒരു പാനിലേക്ക് നമുക്ക് ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം. അതിനുശേഷം കറിവേപ്പില കൂടിയും ചേർത്ത് കൊടുക്കാം. ഇതിൽ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഉപ്പ് ആവശ്യമാണെന്ന് തോന്നുകയാണെന്നുവെച്ചെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ചേർത്ത് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ യോജിപ്പിച്ച് എടുക്കണം. ഇതെൻ്റെ മേമ പറഞ്ഞു തന്ന റെസിപ്പിയാണ് കേട്ടോ. ഇതിലേക്ക് 6 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഗ്ലാസ് ഇതാണ്. ഇതിലേക്ക് ഞാൻ 6 ഗ്ലാസ് അളന്നെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നമുക്ക് കുക്കറിലും ചെയ്തെടുക്കാവുന്നതാണ്. കുക്കറിൽ ഇതേപോലെ തന്നെ എല്ലാം റെഡിയാക്കി എടുത്തതിന് ശേഷം ഒരു 4-5 വിസിൽ അടിച്ചു കഴിഞ്ഞാൽ സൂപ്പ് റെഡിയായി കിട്ടും. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതൊരു തനി നാടൻ റെസിപ്പിയാണ്. ഇതിൽ ഒട്ടും തന്നെ എണ്ണ ചേർക്കുന്നേ ഇല്ല. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. 6 ഗ്ലാസ് വെള്ളമാണ് ഞാൻ അതിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് വറ്റി ഒരു 2 ഗ്ലാസിൻ്റെ ഏകദേശം ആയി വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വറ്റിച്ചെടുക്കാം. അപ്പോൾ വെള്ളം നന്നായി വറ്റി വന്നിട്ടുണ്ട്, മട്ടനും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു അരിപ്പയിലേക്ക് മാറ്റിയിട്ട് കുടിക്കാവുന്നതാണ് ചൂടോടക്കിനെ. സെർവ് ചെയ്യുമ്പോൾ നമുക്ക് മട്ടൻ്റെ പീസസ് ഇട്ടിട്ട് ഇതുപോലെ സെർവ് ചെയ്യാവുന്നതാണ്. തനി നാടൻ മട്ടൺ സൂപ്പ് റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വേഗം വരാം. Thanks for watching.